നമസ്കാരം. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ചൈന എപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഇതിപ്പോൾ ഈ വാദങ്ങളെല്ലാം മറികടന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് തായ്വാൻ. തായ്വാൻ ഒരു പരമാധികാര രാജ്യമാണെന്നും ഇത് ചൈനയ്ക്ക് കീഴിലല്ലെന്നും തായ്വാൻ ഉപരാഷ്ട്രപതി ലേച്ചിങ് ഡേ പറഞ്ഞു. അതേസമയം ഈ മേഖലയിൽ ബീജിംഗിൽ നിന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗ്ലോബൽ തായ്വാൻ നാഷണൽ അഫയേഴ്സ് സിംബോസിയത്തിൽ നടത്തിയ പ്രാരംഭ പ്രഭാഷണത്തിലായിരുന്നു ലായുടെ ഈ പ്രതികരണം. തായ്വാൻ ചൈനയ്ക്ക് കീഴിലല്ല എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഈ ഭൂമിയിൽ താമസിക്കുന്ന 23 ദശലക്ഷം ആളുകൾക്കൊഴികെ മറ്റാർക്കും രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാനുള്ള അവകാശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാനെതിരായ ചൈനയുടെ ഭീഷണിപ്പെടുത്തലും ആക്രമണവും കൂടുതൽ ക്രൂരമായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. തായ്വാനിലെ സഖ്യകക്ഷികളെ വേട്ടയാടുക, ലോകാരോഗ്യ സംഘടനയിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും രാജ്യത്തിന്റെ പങ്കാളിത്തം തടയുക, ഇതൊക്കെയാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പകുതി മുതൽ തായ്വാനിലെ അഡീസിലേക്ക് പതിവായി വിമാനങ്ങൾ അയച്ചുകൊണ്ട് ബെയ്ജിംഗ് ഗ്രേ സോൺ തന്ത്രങ്ങൾ ശക്തമാക്കി. ഇത്തരത്തിൽ മിക്ക സംഭവങ്ങളും സോണിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈനീസ് യുദ്ധവിമാനങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും അഡീസിലേക്ക് കടന്നു കയറുന്നതായും തായ്വാനിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാനിലെ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിലേക്ക് കടന്നു കയറിയത് അനാവശ്യവും ചിന്താശൂന്യവുമാണെന്ന് കഴിഞ്ഞ മാസം തായ്വാൻ പ്രധാനമന്ത്രി സൂസെങ് ചാങ് പറഞ്ഞിരുന്നു. 7 പതിറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും വെവ്വേറെ ഭരണം നടത്തിയിട്ടും ചൈനയുടെ തെക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 24 ദശലക്ഷം ജനങ്ങളുടെ ജനാധിപത്യമായ തായ്വാനിൽ പൂർണ്ണ പരമാധികാരം ചൈന ഇപ്പോഴും അവകാശപ്പെടുന്നു. അതിനുവേണ്ടി പലപ്പോഴും ക്രൂരമായി തന്നെ തായ്വാനെ ആക്രമിക്കാനും ചൈന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള ജനാധിപത്യ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ ബന്ധം വർദ്ധിപ്പിച്ച് ചൈനീസ് ആക്രമണത്തെ തായ്വാൻ എതിർത്തു. എന്നാൽ തായ്വാന്റെ സ്വാതന്ത്ര്യം അതിന് ഉത്തരം യുദ്ധമെന്നാണ് ചൈന ഭീഷണിപ്പെടുത്തുന്നത്. ചൈനയുടെ ദേശീയ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് വു കിയാൻ ജനുവരി 28 തായ്വാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി. തീ ഉപയോഗിച്ച് കളിക്കുന്നവർ തീ കൊളുത്തും. തായ്വാൻ സ്വാതന്ത്ര്യം തേടുന്നതിന് യുദ്ധമല്ലാതെ മറ്റൊരു മറുപടിയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അതോടൊപ്പം തായ്വാൻ ദ്വീപിന് സമീപം ചൈനീസ് പോർവിമാനങ്ങളുടെ അഭ്യാസമാണ് പലപ്പോഴും. 18 പോർവിമാനങ്ങളാണ് വ്യോമപരിധിയിലേക്ക് പല തവണകളായി എത്തിയത്. ചൈനയുടെ ഈ നീക്കം ബെയ്ജിംഗിലെ മുഴുവൻ പ്രദേശത്തിനും ഭീഷണി തന്നെയാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന തായ്വാനെ സ്വന്തം പ്രദേശമായാണ് ചൈന ഇപ്പോഴും അവകാശപ്പെടുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം. 1949 മുതൽ ദ്വീപ് നിലനിൽക്കുന്നത് തർക്കത്തിലാണ്. ദ്വീപ് ഇതിനകം തന്നെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന സ്വതന്ത്ര രാജ്യമാണെന്നും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഒരിക്കലും തായ്വാൻ ഭരിച്ചിട്ടില്ലെന്നും തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ്വൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ തായ്വാൻ കടലിടുക്കിൽ ഉടനീളം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ചൈനീസ് പോർവിമാനങ്ങൾ തായ്വാൻ വ്യോമാതിർത്തിയിലേക്ക് പല പ്രാവശ്യം കടന്നത്. അമേരിക്ക തായ്വാനിലേക്ക് പുതിയ ആയുധ വിൽപ്പന ആസൂത്രണം ചെയ്യുന്നു. ഈ നടപടികളെല്ലാം ഫലപ്രദമായി തായ്വാൻ സ്വാതന്ത്ര്യത്തിനുള്ള US പിന്തുണയായിട്ടാണ് ചൈന കാണുന്നത്. US തായ്വാൻ ബന്ധം സ്ഥാപിക്കുന്നത് വലിയ വിഷയമായാണ് ചൈന നോക്കിക്കാണുന്നത്. ചൈനയുടെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 1949 വിജയത്തിന് ശേഷം ഇപ്പോഴും വിമോചനത്തിനായി കാത്തിരിക്കുന്ന രാജ്യത്തിന്റെ അവസാന ഭാഗമാണ് തായ്വാൻ. എന്നാൽ ഒരിക്കലും ചൈനയെ ആക്രമിക്കാൻ തായ്വാൻ പുറപ്പെട്ടിട്ടില്ല. പ്രതിരോധിക്കുക മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. ചൈന കടലിനും ജപ്പാനും ഇടയിലുള്ള പസഫിക്കിന്റെ അരികിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് തായ്വാന്റെ സ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണ കമ്പനികൾ നിലനിൽക്കുന്നത് തായ്വാനിലാണ്. ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ കേന്ദ്രമാണ് തായ്വാൻ. എന്നാൽ ചൈനയുടെ സാങ്കേതിക വിദ്യ പലപ്പോഴും അപകട സാധ്യതയുള്ളതായിട്ടാണ് അമേരിക്ക കാണുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാനിൽ നിന്നുള്ളവ ഉൾപ്പെടെയുള്ള നൂതന മൈക്രോ ചിപ്പുകളുടെ പ്രവേശനം ഇല്ലാതാക്കാൻ ചൈനയ്ക്ക് ഉദ്ദേശവുമുണ്ട്. അതുകൊണ്ടാണ് തായ്വാനെ കീഴടക്കാൻ പലപ്പോഴും ചൈന ശ്രമിക്കുന്നത്. തായ്വാനിലെ സൈന്യം നന്നായി പരിശീലനം നേടിയവരാണ്. എന്നാൽ ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അങ്ങനെയല്ല. മിസൈലുകളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ച് ചൈനയ്ക്ക് തായ്വാനെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ നീക്കം ചെയ്യുക, സൈബർ ആക്രമണങ്ങൾ, നാവിക ഉപരോധം എന്നിങ്ങനെ മറ്റു മാർഗങ്ങൾ തായ്വാൻ ഉപയോഗിക്കേണ്ടി വരും. അതേസമയം തായ്വാന് വേണ്ടി അമേരിക്കയും ജപ്പാനും പലപ്പോഴായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ തായ്വാന് വേണ്ടി ജപ്പാനും അമേരിക്കയും ഇറക്കിയ സംയുക്ത പ്രസ്താവനയെ നിശിതമായി വിമർശിക്കുകയാണ് ചൈന ചെയ്തത്. തായ്വാൻ വിഷയത്തിൽ നിരന്തരം വാർത്തകൾ പുറത്തുവിടുന്ന ചൈനീസ് മാധ്യമങ്ങൾ പക്ഷേ ജപ്പാൻ അമേരിക്ക സംയുക്ത പ്രസ്താവനയെക്കുറിച്ചുള്ള വാർത്തകൾ ചൈനയിൽ പ്രചരിപ്പിച്ചില്ല.
അതേസമയം സ്വാതന്ത്ര്യമെന്ന് തായ്വാൻ പറയുമ്പോഴും അത് യുദ്ധത്തിനുള്ള ആഹ്വാനമായാണ് ചൈന ചൂണ്ടിക്കാണിക്കുന്നത്. അതിനേക്കാൾ അപകടമാണ് വിദേശ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കമെന്നാണ് ചൈനയുടെ വാദം. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദങ്ങളെ ബീജിംഗിന്റെ ആഭ്യന്തര വിഷയമെന്ന നിലയിൽ കണ്ട് പ്രതികരിക്കുമെന്നാണ് ചൈനയുടെ വിശദീകരണം. തായ്വാനെ പിന്തുണച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഉടൻ നിർത്തണമെന്നാണ് ജപ്പാനെതിരെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അന്ന് പ്രതികരിച്ചത്. തായ്വാൻ കടലിടുക്കിലെ ചൈനയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും സമ്മതിക്കില്ലെന്നും ബീജിംഗ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തായ്വാനെ മുച്ചൂടും തകർക്കാനുള്ള നീക്കത്തിലാണ് ചൈനയെന്നാണ് വിവരം. വീണ്ടും തായ്വാൻ പ്രദേശങ്ങളിൽ ചൈനീസ് പോർ വിമാനങ്ങൾ കടന്നു കയറുകയാണ്. ഇത് ചൈനയുടെ ഗൂഢനീക്കമായാണ് തായ്വാൻ കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.